സസ്യ വളർച്ചയ്ക്കും അതുപോലെ വികാസത്തിനും ആവശ്യമായിട്ടുള്ള ധാതുക്കളെക്കുറിച്ചും ഈ ധാതുക്കളുടെ ആവശ്യകത വേണ്ടുന്ന അല്ലെങ്കിൽ അതിനെ നിർണ്ണയിക്കുന്ന മാനദണ്ഡങ്ങളെക്കുറിച്ചുമൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെ സസ്യങ്ങൾക്ക് ലഭിക്കുന്നു, എന്താണ് അതിൻ്റെ ആവശ്യം, അതിന് അത് ലഭിക്കാതെ വന്നാലുള്ള അതിൻ്റെ അപര്യാപ്തത, രോഗങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഈ ഓരോ മൂലകങ്ങളും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കി വേണം ഈ ചാപ്റ്റർ പഠിക്കുവാൻ. ആദ്യ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യ ചോദ്യം, സസ്യങ്ങളെ മണ്ണില്ലാതെ പോഷകലായനിയിൽ വളർത്തുന്ന രീതിയായ ഹൈഡ്രോപോണിക്സ് എന്ന രീതി കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആണ് ജൂലിയസ് ഫോൺ സാക്സ്. 1860 ജർമ്മൻ സസ്യശാസ്ത്രജ്ഞനായിട്ടുള്ള ജൂലിയസ് ഫോൺ സാക്സ് ആണ് ഇങ്ങനൊരു രീതി കണ്ടുപിടിച്ചത്. സസ്യങ്ങളെ പോഷകലായനിയിൽ വളർത്തിയാലും മണ്ണില്ലാതെ പോഷകലായനിയിൽ വളർത്തിയാലും സസ്യങ്ങൾ വളരുമെന്ന് ഉള്ള ഒരു പഠനം നടത്തിയ ശാസ്ത്രജ്ഞനാണ് ജൂലിയസ് ഫോൺ സാക്സ്. ഹൈഡ്രോപോണിക്സ് കൃഷി രീതിയിൽ വായുസഞ്ചാരം ആവശ്യമില്ല, ഈ പ്രസ്താവന ശരിയാണോ? ശരിയല്ല, ഈ പ്രസ്താവന തെറ്റാണ്. കാരണം ഹൈഡ്രോപോണിക്സ് കൃഷി രീതിയാണ് ഇവിടെ മണ്ണില്ലാതെയാണ് കൃഷി ചെയ്യുന്നതെങ്കിലും ഇവിടെ വായുസഞ്ചാരം ആവശ്യമാണ്. ഓക്കെ, വായുസഞ്ചാരം ആവശ്യമാണെന്നല്ല, വളരെ അത്യാവശ്യമാണ്. സസ്യകലകളിൽ 10 മില്ലിമോൾ പെർ കെ ജി യേക്കാൾ കൂടുതൽ കാണപ്പെടുന്ന മൂലകങ്ങളാണ് സ്ഥൂല പോഷകങ്ങൾ എന്ന് പറയുന്നത്. കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ, ഫോസ്ഫറസ്, സൾഫർ, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം എന്നിവ സ്ഥൂല പോഷകങ്ങൾക്ക് ഉദാഹരണമാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ഥൂല പോഷകങ്ങൾ ഓർത്തിരിക്കുക: കാൽസ്യം, ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ, ഫോസ്ഫറസ്, സൾഫർ, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം. ഒരു സസ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് നടക്കണമെങ്കിൽ അതിൻ്റെ ഘടനയ്ക്കും ഒക്കെ ഇത്രയും മൂലകങ്ങൾ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ 10 മില്ലിമോൾ പെർ കെ ജി യേക്കാൾ കൂടുതൽ കാണപ്പെടുന്ന മൂലകങ്ങളാണ് സ്ഥൂല പോഷകങ്ങൾ. അടുത്ത ചോദ്യം, സസ്യകലകളിൽ 10 മില്ലിമോൾ പെർ കെ ജി യേക്കാൾ കുറവ് കാണപ്പെടുന്ന മൂലകങ്ങളാണ് സൂക്ഷ്മ പോഷകങ്ങൾ അഥവാ ട്രേസ് മൂലകങ്ങൾ: അയൺ, മാംഗനീസ്, കോപ്പർ, മോളിബ്ഡിനം, സിങ്ക്, ബോറോൺ, ക്ലോറിൻ, നിക്കൽ എന്നിവയാണ്. ഓക്കെ, നമ്മളിവിടെ 17 മൂലകങ്ങളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. 17 മൂലകങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ സ്ഥൂല പോഷകങ്ങളും സൂക്ഷ്മ പോഷകങ്ങളും അല്ലെങ്കിൽ ട്രേസ് മൂലകങ്ങളും വരുന്നുണ്ട്. സൂക്ഷ്മ പോഷകങ്ങൾ ഏതാണെന്ന് നോക്കുക. അയൺ മുതൽ ഇങ്ങോട്ടുള്ളത്: അയൺ, മാംഗനീസ്, കോപ്പർ, മോളിബ്ഡിനം, സിങ്ക്, ബോറോൺ, ക്ലോറിൻ, നിക്കൽ. ഓക്കെ, ഒരു കോഡ് ക്രിയേറ്റ് ചെയ്തിട്ട് പഠിക്കുന്നത് നന്നായിരിക്കും. അടുത്ത ചോദ്യം, കോശങ്ങളുടെ ഘടനാ മൂലകങ്ങൾ ഏവ. കോശങ്ങളുടെ ഘടനാ മൂലകങ്ങൾ, പൊതുവെ നമ്മൾ ഈ മൂലകങ്ങളുടെ ആവശ്യകത മാനദണ്ഡങ്ങൾ എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ക്രൈറ്റീരിയ ഫോർ എസൻഷ്യാലിറ്റി. അതായത് മൂലകങ്ങൾ എത്രത്തോളം ആവശ്യമാണെന്ന് തീരുമാനിക്കുന്ന ആ ഒരു ക്രൈറ്റീരിയ. ആ മൂലകത്തിൻ്റെ അഭാവത്തിൽ സസ്യങ്ങൾക്ക് അവയുടെ ജീവിതചക്രം പൂർത്തിയാക്കാനോ അല്ലെങ്കിൽ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കാനോ കഴിയാതെ വരിക, അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യകത വളരെ നിശ്ചിതമായിരിക്കുക. അതായത് ഈ ഒരു മൂലകത്തിൻ്റെ പകരം വയ്ക്കാനായിട്ട് മറ്റൊരു മൂലകത്തിനാവില്ല. ഓക്കെ, അതായത് ഒരു മൂലകത്തിൻ്റെ കുറവ് കൊണ്ട് മറ്റൊരു മൂലകം വന്നാൽ അതുകൊണ്ട് അതിൻ്റെ കുറവുകളെല്ലാം ആ മറ്റൊരു മൂലകത്തിന് പരിഹരിക്കാൻ കഴിയുമെന്നെങ്കിൽ അതൊരു എസൻഷ്യൽ മൂലകമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഓക്കെ, അതായത് ഒരു മൂലകത്തിന് പകരം വയ്ക്കാൻ മറ്റൊരു മൂലകത്തിന് കഴിയരുത്. പിന്നെ സസ്യങ്ങളുടെ ഉപാപചയ പ്രവർത്തനങ്ങൾ നേരിട്ട് പങ്കെടുക്കുന്നതായിരിക്കണം മൂലകം. ഇതൊക്കെയാണ് ഈ മൂലകങ്ങളുടെ ഒരു ക്രൈറ്റീരിയ ഫോർ എസൻഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ വായിച്ചതിന് ശേഷം നിങ്ങളത് കേൾക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾക്കത് മനസ്സിലാവും. ഏതായാലും ഈ മൂലകങ്ങൾ പലതരത്തിലാണുള്ളത് അല്ലേ, പലതരത്തിൽ സസ്യങ്ങളെ സഹായിക്കുന്നവയുണ്ട്. അപ്പോൾ അതിലെ ഘടനാ മൂലകങ്ങൾ എന്ന് അറിയപ്പെടുന്ന മൂലകങ്ങളാണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ. അതായത് ഏറ്റവും ആവശ്യമായിട്ടുള്ള മൂലകങ്ങളാണ് കോശങ്ങളുടെ ഘടനാ മൂലകങ്ങളെന്ന് വിളിക്കുന്ന ജൈവതന്മാത്രകളുടെ ഘടകങ്ങളായിട്ടുള്ള അവശ്യ മൂലകങ്ങളാണ് കോശങ്ങളുടെ ഘടനാ മൂലകങ്ങളെന്ന് പറയുന്നത്. കോശങ്ങളുടെ ഘടനാ മൂലകങ്ങൾ ഏതൊക്കെയാണ്? CHON അല്ലേ, CHON, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഇത് നാലുമാണ് കോശങ്ങളുടെ ഘടനാ മൂലകങ്ങൾ. സസ്യങ്ങളിൽ ഊർജ്ജ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന അവശ്യ മൂലകങ്ങളാണ് മഗ്നീഷ്യവും ഫോസ്ഫറസും. അതായത് ഹരിതകത്തിൽ മഗ്നീഷ്യമുണ്ട്, അതുപോലെ ATP അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റിൽ ഫോസ്ഫറസ് ഉണ്ട്. അപ്പോൾ മഗ്നീഷ്യവും ഫോസ്ഫറസും സസ്യങ്ങളിൽ ഊർജ്ജ ഉൽപ്പാദനവുമായിട്ട് ബന്ധപ്പെട്ട രാസതന്മാത്രകളുടെ ഭാഗമാണ്.
ഏഴാമത്തെ ചോദ്യം, രാസാഗ്നികളുടെ പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തുന്ന മൂലകങ്ങൾ ആണ് ആക്ടിവേറ്റർ മൂലകങ്ങൾ. സസ്യത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ പങ്കുചേരുന്ന പലതരം രാസാഗ്നികളുണ്ട്. അത്തരത്തിലുള്ള രാസാഗ്നികളുടെ പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തുന്ന മൂലകങ്ങളെ ആക്ടിവേറ്റർ മൂലകങ്ങൾ എന്ന് പറയുന്നു. രാസാഗ്നിയുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന മൂലകങ്ങളാണ് ഇൻഹിബിറ്റർ മൂലകങ്ങൾ. റുബിസ്കോ, PEP കാർബോക്സിലേസ് എന്നീ രാസാഗ്നികളുടെ ആക്ടിവേറ്ററായി പ്രവർത്തിക്കുന്ന മൂലകമാണ് മഗ്നീഷ്യം. റുബിസ്കോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, റുബിസ്കോ റിബുലോസ് ബിസ്ഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ഓക്സിജനേസ് എന്ന് പറയുന്ന രാസാഗ്നിയാണ്. അപ്പോൾ ഈ റുബിസ്കോയുടെ പ്രവർത്തനം, അതുപോലെ PEP കാർബോക്സിലേസ്, ഫോസ്ഫോനോൾ പൈറുവേറ്റ് കാർബോക്സിലേസ് എന്നീ രാസാഗ്നികളുടെ അവരെ ആക്ടിവേറ്റ് ചെയ്യാൻ ആക്ടിവേറ്ററായിട്ട് പ്രവർത്തിക്കുന്ന മൂലകമാണ് മഗ്നീഷ്യം. മഗ്നീഷ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇവരുടെ ഒരു വർക്ക് അവർക്ക് ഫിനിഷ് ചെയ്യാൻ കഴിയുള്ളൂ. മഗ്നീഷ്യം അയോണുകൾ വളരെ ആവശ്യമാണ്. അടുത്ത ചോദ്യം, ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ് എന്ന രാസാഗ്നിയുടെ ആക്ടിവേറ്ററായി പ്രവർത്തിക്കുന്ന മൂലകമാണ് സിങ്ക്. ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ് എന്ന രാസാഗ്നിയുടെ ആക്ടിവേറ്ററായി പ്രവർത്തിക്കുന്ന മൂലകമാണ് സിങ്ക്. നൈട്രോജനസ് രാസാഗ്നിയുടെ ആക്ടിവേറ്ററായി പ്രവർത്തിക്കുന്ന മൂലകമാണ് മോളിബ്ഡിനം. നൈട്രോജനസ് രാസാഗ്നിയുടെ ആക്ടിവേറ്ററായി പ്രവർത്തിക്കുന്ന മൂലകമാണ് മോളിബ്ഡിനം. ആസ്യരന്ധ്രങ്ങൾ തുറക്കുന്നതിനും അടക്കുന്നതിനും വലിയ പങ്ക് വഹിക്കുന്ന മൂലകമാണ് പൊട്ടാസ്യം. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണിത്. ആസ്യരന്ധ്രങ്ങൾ തുറക്കുന്നതിനും അടക്കുന്നതിനും വലിയ പങ്ക് വഹിക്കുന്ന മൂലകമാണ് പൊട്ടാസ്യം. ഓക്കെ, സസ്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായ മൂലകം ഏതാണ്? നൈട്രജൻ ആണ്. സസ്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ സസ്യങ്ങൾക്ക് നേരിട്ട് ആഗിരണം ചെയ്യാൻ കഴിയാത്ത ഒരു മൂലകം എന്ന് പറയുന്നത് നൈട്രജൻ ആണ്, ലിമിറ്റിംഗ് ന്യൂട്രിയൻ്റ് ആണ്. സസ്യങ്ങൾ പ്രധാനമായും നൈട്രജൻ ആഗിരണം ചെയ്യുന്നത് ഏത് രൂപത്തിലാണ്? നൈട്രേറ്റിൻ്റെ രൂപത്തിലാണ്. നൈട്രേറ്റിൻ്റെ രൂപത്തിലാണ് സസ്യങ്ങൾ പലതരത്തിൽ ഇത് ആഗിരണം ചെയ്യുന്നുണ്ട്. നൈട്രേറ്റ് അമോണിയയുടെ രൂപത്തിൽ, അല്ലെങ്കിൽ നൈട്രൈറ്റുകളുടെ. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ടും ഏറ്റവും കൂടുതൽ ഏത് രൂപത്തിലാണ് ഇത് ആഗിരണം ചെയ്യുന്നത്? നൈട്രേറ്റുകളുടെ രൂപത്തിലാണ്. ഓക്കെ, അടുത്ത ചോദ്യം, സസ്യങ്ങൾ ഫോസ്ഫറസിനെ ഏത് രൂപത്തിൽ ആഗിരണം ചെയ്യുന്നു? H2PO4, HPO4 2- എന്നീ രൂപ അയോണുകളുടെ രൂപത്തിലാണ് സസ്യങ്ങൾ ഫോസ്ഫറസിനെ ആഗിരണം ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. H2PO4 എന്ന HPO4 2- എന്നീ അയോണുകളുടെ രൂപത്തിലാണ് ഫോസ്ഫറസിനെ ആഗിരണം ചെയ്യുന്നത്. 16-ാമത്തെ ചോദ്യം, കോശങ്ങളുടെ ടർജിഡിറ്റി നിലനിർത്താൻ വളരെ അത്യാവശ്യമായ മൂലകം ഏതാണ്? കോശങ്ങളുടെ ടർജിഡിറ്റി നിലനിർത്താൻ വളരെ അത്യാവശ്യമായ മൂലകമാണ് പൊട്ടാസ്യം. പൊട്ടാസ്യം അയോണുകളുടെ രൂപം ഇതിലാണിപ്പോൾ പൊട്ടാസ്യത്തെ ആഗിരണം ചെയ്യുന്നത്. ഈ സസ്യങ്ങളുടെ മെരിസ്റ്റമിക കലകളിലും മുകുളങ്ങളിലും ഇലകൾ, വേരിൻ്റെ അഗ്രഭാഗം, ഇവിടങ്ങളിലൊക്കെ പൊട്ടാസ്യം വളരെ വലിയ തോതിൽ ആവശ്യമാണ്. അതുപോലെ ഇത് മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കാറ്റിയോൺ അനയോൺ തുലനില പാലിക്കലും മാംസ്യ സംശ്ലേഷണവും ഒക്കെ രാസാഗ്നികളുടെ ആക്ടിവേഷനും ഒക്കെ പൊട്ടാസ്യത്തിൻ്റെ ഫംഗ്ഷനാണ്. എങ്കിൽ പോലും അത് ചില മറ്റ് മൂലകങ്ങളും ഒക്കെ അതിൽ പങ്കുചേരുന്നുണ്ട്. ഇപ്പോൾ മാംസ്യ സംശ്ലേഷണത്തിലാണെങ്കിലും കാറ്റിയോൺ അനയോൺ തുലനില പാലിക്കലിനൊക്കെ ക്ലോറിൻ, സോഡിയം പോലുള്ള അയോണുകളും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊട്ടാസ്യത്തിന് മാത്രം വളരെ സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ആസ്യരന്ധ്രങ്ങളുടെ അടയ്ക്കലും തുറക്കലും കോശങ്ങളുടെ ടർജിഡിറ്റി നിലനിർത്തുക എന്നൊക്കെ ഉള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കോശങ്ങളുടെ ടർജിഡിറ്റി നിലനിർത്താൻ വളരെ ആവശ്യമായ, ഏറ്റവും ആവശ്യമായ മൂലകം ചോദിച്ചാൽ അത് പൊട്ടാസ്യമാണ്. അടുത്ത ചോദ്യം, മിഡിൽ ലാമെല്ല നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കാൽസ്യം പെക്റ്റേറ്റ് കൊണ്ടാണെന്ന് നമുക്കറിയാം. ക്രമഭംഗ കീലതന്തുക്കളുടെ നിർമ്മാണത്തിന് ആവശ്യമായ മൂലകമാണ് കാൽസ്യം. അപ്പോൾ കാൽസ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാൽസ്യം അയണങ്ങളുടെ രൂപത്തിൽ ഇത് ആഗിരണം ചെയ്യുന്നു. മെരിസ്റ്റമിക കലകളിലും അതുപോലെ ഡിഫറൻഷ്യേറ്റിംഗ് ടിഷ്യൂ ഉണ്ടല്ലോ, ഡിഫറൻഷ്യേറ്റിംഗ് ടിഷ്യൂയിലുമൊക്കെ ഈ കാൽസ്യം ഉണ്ട്. കോശവിഭജനത്തിൻ്റെ സമയത്ത് കോശഭിത്തിയുടെ നിർമ്മാണത്തിന് കാൽസ്യം ആവശ്യമാണ്. അതുകൂടാതെ ക്രമഭംഗ കീലതന്തുക്കളുടെ നിർമ്മാണത്തിന് കാൽസ്യം ആവശ്യമാണ്. കോശസ്തരങ്ങളുടെ ശരിയായ പ്രവർത്തനത്തിൽ കാൽസ്യം ഉൾപ്പെടുന്നുണ്ട്. ചില രാസാഗ്നികളെ ത്വരിതപ്പെടുത്താനും ഉപാപചയ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനും ഒക്കെ കാൽസ്യം പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ക്രമഭംഗ കീലതന്തുക്കളുടെ നിർമ്മാണത്തിന് ഏറ്റവും ആവശ്യമായ മൂലകം ചോദിച്ചാൽ അത് കാൽസ്യമാണ്. അടുത്ത ചോദ്യം, കോശഭിത്തിയുടെ നിർമ്മാണത്തിന് പ്രധാനമായും ആവശ്യമായ മൂലകം കാൽസ്യം. ഓക്കെ, റൈബോസോമുകളുടെ ഘടന നിലനിർത്തുന്നതിന് വളരെ അത്യാവശ്യമായ മൂലകമാണ് മഗ്നീഷ്യം. റൈബോസോമുകളുടെ ഘടന നിലനിർത്തുന്നതിന് വളരെ അത്യാവശ്യമായ മൂലകമാണ് മഗ്നീഷ്യം. അടുത്ത ചോദ്യം, ഹരിതകത്തിലെ വലയഘടനയിലെ കേന്ദ്ര മൂലകമാണ് മഗ്നീഷ്യം. ഹരിതകത്തിലെ വലയഘടനയിലെ കേന്ദ്ര മൂലകമാണ്
മഗ്നീഷ്യം. സൾഫർ അടങ്ങിയിട്ടുള്ള അമിനോ ആസിഡുകളാണ് സിസ്റ്റിൻ, മെഥിയോണിൻ. സൾഫറിൻ്റെ കാര്യം പറയുമ്പോൾ സൾഫർ മാത്രമല്ല ഈ സിസ്റ്റിൻ മെഥിയോണിൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് കാർബൺ, ഹൈഡ്രജൻ അല്ലെങ്കിൽ നൈട്രജൻ ഒക്കെ മൂലകങ്ങളായി വരുന്നുണ്ട്. അപ്പോൾ അതിൽ സ്പെഷ്യലായിട്ട് വരുന്ന ഒരു മൂലകമാണ് സൾഫർ. സൾഫർ അടങ്ങിയിട്ടുള്ള അമിനോ ആസിഡുകളാണ് സിസ്റ്റിനും മെഥിയോണിനും. ഓക്കെ, പിന്നെ ഹരിതകത്തിലെ വലയഘടനയിലെ കേന്ദ്ര മൂലകമാണ് മഗ്നീഷ്യം എന്ന് നമ്മൾ പറഞ്ഞു. മഗ്നീഷ്യത്തിന് ആ ഒരു പ്രോസസ്സ് മാത്രമല്ല, അത് ശ്വസനത്തിനും പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്ന ഈ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അതിൽ രാസാഗ്നികളെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മഗ്നീഷ്യത്തിൻ്റെ കാര്യം അല്ലേ, റുബിസ്കോയുടെയും പി ഇ ബി കാർബോക്സിലേസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ. കൂടാതെ ഡി എൻ എ, ആർ എൻ എ ഇവയുടെയൊക്കെ നിർമ്മാണത്തിലും ഒക്കെ പങ്കുചേരുന്നുണ്ട്. ഓക്കെ, അത് മഗ്നീഷ്യത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഫംഗ്ഷനുകളാണ്. നമ്മളൊരു ക്വസ്റ്റ്യൻ വൈസ് ഓർക്കുമ്പോൾ ഹരിതകത്തിൽ ഉൾപ്പെടുന്ന പോർഫൈറൻ റിങ്ങിനകത്ത് നമ്മൾ ഹീമോഗ്ലോബിൻ പറയുമ്പോൾ അയൺ പറയുന്നുണ്ട്. അതുപോലെ വലയഘടനയിൽ കേന്ദ്ര മൂലകമായി നിൽക്കുന്നത് മഗ്നീഷ്യമാണ്, അതൊന്ന് ഓർക്കുക. അടുത്ത ചോദ്യം, തയമിൻ, ബയോട്ടിൻ എന്നീ വിറ്റാമിനുകൾ അടങ്ങിയിരിക്കുന്ന പ്രധാന മൂലകമാണ് സൾഫർ. ഓക്കെ, തയമിൻ, ബയോട്ടിൻ എന്നീ വിറ്റാമിനുകളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന മൂലകമാണ് സൾഫർ. സൾഫർ SO4-2- സൾഫേറ്റ് അയോണുകളുടെ രൂപത്തിലാണ് സസ്യങ്ങൾ ആഗിരണം ചെയ്യുന്നത്. പിന്നെ ഇത് കൂടാതെ കോയൻസൈമുകളിലും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഫെറഡോക്സിനിലും കോയൻസൈമിലും ഒക്കെ സൾഫർ അടങ്ങിയിട്ടുണ്ട്. തയമിൻ, ബയോട്ടിൻ എന്നീ വിറ്റാമിനുകളിൽ അടങ്ങിയിട്ടുണ്ടെന്നുള്ളതും സിസ്റ്റിൻ, മെഥിയോണിൻ അമിനോ ആസിഡുകളിലും സൾഫർ ഉണ്ടെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കുക. ഫെറഡോക്സിൻ, സൈറ്റോക്രോം എന്നീ മാംസ്യങ്ങളുടെ പ്രധാന ഘടകമാണ് ഇരുമ്പ്. ഫെറഡോക്സിൻ, സൈറ്റോക്രോം എന്നീ മാംസ്യങ്ങളുടെ പ്രധാന ഘടകമാണ് ഇരുമ്പ്. കാറ്റലൈസ്, രാസാഗ്നികൾ ഉദ്ദീപിപ്പിക്കുന്നതിനും ഹരിതക രൂപീകരണത്തിനും അത്യാവശ്യമായ മൂലകമാണ് ഇരുമ്പ്. കാറ്റലൈസ്, രാസാഗ്നികൾ ഉദ്ദീപിപ്പിക്കുന്നതിനും ഹരിതക രൂപീകരണത്തിനും അത്യാവശ്യമായ മൂലകമാണ് ഇരുമ്പ്. അടുത്ത ചോദ്യം, പ്രകാശ സംശ്ലേഷണത്തിൽ ജലവിശ്ലേഷണ പ്രക്രിയയെ സഹായിക്കുന്ന മൂലകമാണ് മാംഗനീസും ക്ലോറിനും. പ്രകാശ സംശ്ലേഷണത്തിൽ ജലവിശ്ലേഷണ പ്രക്രിയയെ സഹായിക്കുന്ന മൂലകമാണ് മാംഗനീസും ക്ലോറിനും. മാംഗനീസ് അയോണുകളുടെ രൂപത്തിലാണ് മാംഗനീസിനെ സസ്യങ്ങൾ ആഗിരണം ചെയ്യാറുള്ളത്. അത് ശ്വസനത്തിനും പ്രകാശ സംശ്ലേഷണത്തിനും നൈട്രജനും ഉപാപചയത്തിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത്, ചൂണ്ടിക്കാണിക്കുന്നത്, പ്രകാശ സംശ്ലേഷണ സമയത്ത് ജലം വിഘടിപ്പിച്ച് ഓക്സിജൻ സ്വതന്ത്രമാക്കുന്നൊരു പ്രക്രിയയായിട്ടാണ്. അപ്പോൾ ഇത് കൂടാതെ, മാംഗനീസിന് കൂടാതെ ക്ലോറിനും അതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് ഓർക്കുക. അടുത്ത ചോദ്യം, ഓക്സിജനുകളുടെ നിർമ്മാണത്തിന് വളരെ അത്യാവശ്യം വേണ്ട മൂലകമാണ് സിങ്ക്. ഓക്കെ, അപ്പോൾ പ്രത്യേകം ഓർക്കുക, ഇത് സിങ്ക്, സിങ്ക് അയോണുകളുടെ രൂപത്തിൽ സസ്യങ്ങൾ എടുക്കുന്നു. കാർബോക്സിലേസുകളെ ഉത്തേജിപ്പിക്കുന്ന കാർബോക്സിലേസുകളെ ഉത്തേജിപ്പിക്കുന്ന മൂലകം ചോദിച്ചാലും അത് സിങ്കാണ്. ഓക്സിജനുകളുടെ നിർമ്മാണം ഇവയുടെ പ്രത്യേകം ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ ഓക്സിജനുകളുടെ നിർമ്മാണത്തിന് വളരെ അത്യാവശ്യം വേണ്ട മൂലകമാണ് സിങ്ക്. പരാഗരേണുക്കളുടെ മുകുളനത്തിന് സഹായിക്കുന്ന മൂലകമാണ് ബോറോൺ. പരാഗരേണുക്കളുടെ മുകുളനത്തിന് സഹായിക്കുന്ന മൂലകമാണ് ബോറോൺ. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. പരാഗരേണുക്കളുടെ മുകുളനത്തിന് സഹായിക്കുന്ന മൂലകമാണ് ബോറോൺ. നൈട്രജൻ ഉപാപചയത്തിലെ പ്രധാന രാസാഗ്നികളിൽ അടങ്ങിയിരിക്കുന്ന മൂലകമാണ് മോളിബ്ഡിനം. മോളിബ്ഡിനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോളിബ്ഡിനമിൻ്റെ അയോണുകളുടെ രൂപത്തിലാണിത്. അതായത് പിന്നെ MO2- എന്ന് പറയുന്ന അയോണുകളുടെ രൂപത്തിലാണ് സസ്യങ്ങൾ ഇതിനെ ആഗിരണം ചെയ്യുന്നത്. ഇത് നൈട്രജൻ ഉപാപചയത്തിൽ സാധാരണമായിട്ട് നൈട്രോജനേസ്, നൈട്രേറ്റ്, റിഡക്റ്റേസ് തുടങ്ങിയ രാസാഗ്നികളൊക്കെ ഇല്ലേ, ആ രാസാഗ്നികളിലൊക്കെ അടങ്ങിയിരിക്കുന്ന മൂലകമാണ് മോളിബ്ഡിനം. കാറ്റയോൺ, ആനയോൺ തുലന നില പരിപാലിക്കുന്നതിനും ലീന ഗാഠത നിർണ്ണയിക്കുന്നതിനും പ്രധാന പങ്ക് വഹിക്കുന്ന മൂലകങ്ങളാണ് സോഡിയം, പൊട്ടാസ്യം, ക്ലോറിൻ. കാറ്റയോൺ, ആനയോൺ തുലന നില പരിപാലിക്കുന്നതിനും ലീന ഗാഠത നിർണ്ണയിക്കുന്നതിനും ഒക്കെ പ്രധാന പങ്ക് വഹിക്കുന്ന മൂലകങ്ങളാണിവ, സോഡിയം, പൊട്ടാസ്യം, ക്ലോറിനൊക്കെ. അടുത്ത ചോദ്യം, ക്രിട്ടിക്കൽ ഗാഠത എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് ക്രിട്ടിക്കൽ ഗാഠത. ക്രിട്ടിക്കൽ ഗാഠത അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഏതെങ്കിലും ആവശ്യ മൂലകങ്ങളുടെ ലഭ്യത പരിമിതപ്പെട്ട ഒരു അവസ്ഥയാണെങ്കിൽ സസ്യങ്ങളുടെ വളർച്ച മുരടിക്കുന്നതായി കാണാം. അത്തരത്തിൽ ആവശ്യമായിട്ടുള്ള മൂലകങ്ങളുടെ അളവ് ഏതളവിൻ്റെ താഴെ ആകുമ്പോഴാണോ സസ്യങ്ങളുടെ വളർച്ച മുരടിച്ചു പോകുന്നത്, ഈ ഒരു അളവിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ഗാഠത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്രിട്ടിക്കൽ ഗാഠത, സസ്യങ്ങളെ സംബന്ധിച്ച് ക്രിട്ടിക്കൽ ഗാഠത എന്ന് പറയുന്ന ടേം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രിട്ടിക്കൽ ഗാഠത
അവശ്യമൂലങ്ങളുടെ അളവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെങ്കിൽ അപര്യാപ്തത രോഗങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്ന് പറയാം. ക്രിട്ടിക്കൽ ഗാഢത എന്ന് പറഞ്ഞ് നമ്മൾ സിംപ്ലി പറഞ്ഞു, അവശ്യമൂലകങ്ങളുടെ അളവ് ഏതളവിൻ്റെ താഴെയാകുമ്പോഴാണോ സസ്യങ്ങളുടെ വളർച്ച മുരടിച്ചു പോകുന്നത് ആ ഒരളവാണ് ക്രിട്ടിക്കൽ ഗാഢത, ക്രിട്ടിക്കൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. മൂലകങ്ങളുടെ അളവ് ക്രിട്ടിക്കൽ ഗാഢതയ്ക്ക് താഴെയാണെങ്കിൽ അത്തരം മൂലകങ്ങളാണ്, ഘടന എന്നല്ല ക്രിട്ടിക്കൽ ഗാഢത എന്നാണ്, ക്രിട്ടിക്കൽ ഗാഢതയ്ക്ക് താഴെയാണെങ്കിൽ അത്തരം മൂലകങ്ങളാണ് അപര്യാപ്തത മൂലകങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്നത്, അപര്യാപ്തത മൂലകങ്ങൾ. ഇങ്ങനെ അപര്യാപ്തത മൂലകങ്ങൾ പലതരം ലക്ഷണങ്ങൾ, ഡെഫിഷ്യൻസി സിംറ്റംസ് കാണിക്കുന്നു സസ്യങ്ങളിൽ. ഓക്കെ, ഇത്തരം ലക്ഷണങ്ങൾ ഓരോ മൂലകത്തിൻ്റെയും വളരെ ഡിഫറൻ്റ് ആയിരിക്കും. ഓക്കെ, വളരെ ഡിഫറൻ്റ് ആയിരിക്കും. പ്രത്യേകിച്ചും ഓരോ മൂലകങ്ങളുടെയും ഒരു ചലനാത്മകത അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു പൊട്ടൻഷ്യൽ, ഐ മീൻ ഒരു കൈനറ്റിക് എനർജി ഉണ്ട് ഓരോ മൂലകത്തിനും. ആ ഒരു ചലനാത്മകതയെ ആശ്രയിച്ചാണ് ഈ പറയുന്ന ഡെഫിഷ്യൻസി സിംറ്റംസ് പൊതുവെ കാണപ്പെടുക. സസ്യങ്ങളിൽ പ്രായമായ ഇലകളിൽ പ്രത്യക്ഷമാകുന്നത് ഏത് മൂലകങ്ങളുടെ അപര്യാപ്തതയാണ്? നൈട്രജൻ, പൊട്ടാസ്യം, മഗ്നീഷ്യം തുടങ്ങിയവയുടെ അപര്യാപ്തതയാണ് പ്രായമായ ഇലകളിൽ ആദ്യമേ പ്രത്യക്ഷമാകുന്നത് അല്ലെങ്കിൽ വിസിബിളാകുന്നത്. ഡെഫിഷ്യൻസി സിംറ്റംസ് അല്ലെങ്കിൽ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ സിംറ്റംസ് പെട്ടെന്ന് വിസിബിളാകുന്നത് എവിടെയാണ്? പ്രായമായ ഇലകളിലാണ്. ഏതിൻ്റെയൊക്കെ? നൈട്രജൻ, പൊട്ടാസ്യം, മഗ്നീഷ്യം പോലുള്ള മൂലകങ്ങളുടെ ഡെഫിഷ്യൻസിയാണ് പ്രായമായ ഇലകളിൽ പെട്ടെന്ന് പ്രത്യക്ഷമാകുന്നത്. ഇതിന് കാരണമുണ്ട്. ഈ നൈട്രജനും പൊട്ടാസ്യവും മാഗ്നീഷ്യവും ഒക്കെ ശരിക്കും വളരെ ചലനാത്മകത കൂടിയ മൂലകങ്ങളാണ്. ചലനാത്മകത കൂടിയ മൂലകങ്ങളെന്ന് പറഞ്ഞാൽ വേഗത എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ എവിടെയെങ്കിലും ഒരു ഡെഫിഷ്യൻസി വരുന്ന സമയത്ത് പ്രായമായ ഇലകളിൽ നിന്നും അല്ലെങ്കിൽ പ്രായമായ സസ്യഭാഗങ്ങളിൽ നിന്നും പെട്ടെന്ന് മൂവ് ചെയ്ത് പ്രായം കുറഞ്ഞ ഭാഗങ്ങളിലേക്ക്, സസ്യത്തിൻ്റെ പ്രായം കുറഞ്ഞ ഭാഗങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ വിന്യസിക്കപ്പെടുന്നു. അപ്പം അതുകൊണ്ട് ഈ പറയുന്ന നൈട്രജൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ഒക്കെ കുറവ് കാണപ്പെടുന്നത് പ്രായമായ ഇലകളിലാണ്. കാരണം ഇവ വേഗം അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോകുന്നെന്ന് നമുക്ക് പറയാം. കാരണം ഇവർക്ക് ചലനാത്മകത വളരെ കൂടുതലാണ്. ചലനാത്മകത കുറവുള്ള ഏത് മൂലകങ്ങളുടെ അപര്യാപ്തതയാണ് പ്രായം കുറഞ്ഞ കലകളിൽ പ്രത്യക്ഷമാകുന്നത്? സൾഫർ, കാൽസ്യം തുടങ്ങിയവയുടെ. അപ്പോൾ ഈ ഒരു ചലനാത്മകതയുമായി ബന്ധപ്പെട്ട ഏത് എലമെൻറ്റിനെ ചോദിച്ചാലും നമുക്ക് പറയാം, ചലനാത്മകത കുറവുള്ളതാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? പ്രായമായ അവയവങ്ങളിൽ നിന്നും പുറത്തേക്ക് പെട്ടെന്ന് ഇതിനെ സംവഹനം ചെയ്ത് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ എസ്കേപ്പ് ചെയ്ത് പോകാൻ ഇതിന് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് കുറവുകൊണ്ടുണ്ടാകുന്ന അപര്യാപ്തത ലക്ഷണങ്ങൾ പെട്ടെന്ന് പ്രായം കുറഞ്ഞ ഇലകളിലായിരിക്കും കാണപ്പെടുന്നത്. ഓക്കെ, ആ ഒരു കണക്ഷൻ മനസ്സിലാക്കുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിൽ തിരിച്ചോ മറിച്ചോ ഒക്കെ ചോദ്യങ്ങൾ വന്നാലും നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ചലിക്കാൻ, പെട്ടെന്ന് ചലിച്ച് പോകാനായിട്ട് കഴിയാത്ത, ചലനാത്മകത കുറവുള്ള മൂലകങ്ങളെന്ന് പറഞ്ഞാൽ പ്രായം കുറഞ്ഞ സസ്യഭാഗങ്ങളിൽ അവിടെ തന്നെ ലോക്ക് ചെയ്യപ്പെടുന്നു, പെട്ടെന്ന് അതിന് പുറത്തേക്ക് വരാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇതിൻ്റെ കുറവ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് പ്രായം കുറഞ്ഞ കലകളിലായിരിക്കും. ചലനാത്മകത കുറവുള്ള മൂലകങ്ങളുടെ അപര്യാപ്തത കാണുന്നത് പ്രായം കുറഞ്ഞവയിലാണ്. ചലനാത്മകത കൂടിയവയുടേത് കാണുന്നത് പ്രായം കൂടിയ വയിലാണ് എന്നങ്ങനെ ഓർത്തു വയ്ക്കുക. അടുത്തത്, ഇലകളിൽ നിന്നും ഹരിതകം നഷ്ടപ്പെട്ട് മഞ്ഞളിക്കുന്ന അവസ്ഥയാണ് ക്ലോറോസിസ് അല്ലെങ്കിൽ ഹരിതക ശോഷണം. ഇലകളിൽ നിന്ന് ഹരിതകം നഷ്ടപ്പെട്ട് മഞ്ഞളിക്കുന്ന അവസ്ഥയാണ് ഹരിതക ശോഷണം. അടുത്ത ചോദ്യം, കാൽസ്യം, മഗ്നീഷ്യം, കോപ്പർ, പൊട്ടാസ്യം എന്നീ മൂലകങ്ങളുടെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്നതാണ് കലാപരീക്ഷയം അല്ലെങ്കിൽ നെക്രോസിസ്. ഇത് ഓർത്തിരിക്കാൻ ഏതെങ്കിലും കോഡ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമ്മളിത് മറന്നു പോകും. ഇവിടെ നമുക്ക് വേണമെങ്കിൽ CMC കോളേജ് കലാപരീക്ഷ എന്ന് ഓർത്താൽ മതി. CMC കോളേജ് കലാപരീക്ഷ എന്ന് ഓർത്തു കഴിഞ്ഞാൽ അത് ഓർത്തിരിക്കാം. ഓക്കെ, കാൽസ്യം, മഗ്നീഷ്യം, കോപ്പർ, പൊട്ടാസ്യം എന്നിവയുടെ ഡെഫിഷ്യൻസി കൊണ്ട് നെക്രോസിസ് ഉണ്ടാകുന്നു, കലാപരീക്ഷയും ഉണ്ടാകുന്നു. അടുത്തത്, പുഷ്പിക്കൽ വൈകുന്നതിന് കാരണം ഏത് മൂലകങ്ങളുടെ കുറവാണ്? മോളിബ്ഡിനം, നൈട്രജൻ, സൾഫർ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു കോഡ്, ഇത് കുറച്ച് ഫണ്ണിയാണ്, അത് അതൊന്നും സാരമില്ല, നമുക്ക് ഓർത്തിരിക്കുക എന്നുള്ളതാണല്ലോ പ്രധാനം. പുഷ്പ മോൾ നൈസ എന്ന് ഓർത്താൽ മതി. പുഷ്പ, പുഷ്പിക്കൽ, MO മോളിബ്ഡിനം, മോൾ നൈസ എന്നുള്ളതിന് NS, പുഷ്പ മോൾ നൈസ എന്ന് ഓർത്താൽ മതി. അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് മനസ്സിൽ ഓർത്തിരിക്കും. പുഷ്പിക്കൽ വൈകുന്നതിന് കാരണമായിട്ടുള്ള മൂലകങ്ങൾ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണെന്നൊക്കെ ചോദിച്ചാൽ അത് നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കുക. മോളിബ്ഡിനം, നൈട്രജൻ, സൾഫർ. അടുത്ത ചോദ്യം, കോശവിഭജനം തടസ്സപ്പെടാൻ കാരണമാകുന്നത് ഏത് മൂലകങ്ങളുടെ അപര്യാപ്തതയാണ്? പൊട്ടാസ്യം, സൾഫർ, മോളിബ്ഡിനം, നൈട്രജൻ. പൊട്ടാസ്യം, സൾഫർ, മോളിബ്ഡിനം,
നൈട്രജൻ. അതിന് കോശി കെ എസ് മോൻ എന്ന് ഓർത്താൽ മതി അല്ലേ. കോശി കെ എസ് മോൻ എന്ന് ഓർത്തു കഴിഞ്ഞാൽ അത് വളരെ എളുപ്പത്തിൽ തന്നെ ഓർത്തിരിക്കാൻ കഴിയും. കോശി കെ എസ് മോൻ, കെ എസ് പൊട്ടാസ്യം, സൾഫർ, മോളിബ്ഡിനം, നൈട്രജൻ. സൂക്ഷ്മ പോഷകങ്ങളുടെ വർദ്ധനവ് കാരണം സസ്യങ്ങൾക്ക് സംഭവിക്കുന്നത് വിഷലിപ്തത അല്ലെങ്കിൽ ടോക്സിസിറ്റിയാണ്. സൂക്ഷ്മ പോഷകങ്ങളുടെ വർദ്ധനവ് ഉണ്ടാകുമ്പോൾ സസ്യങ്ങൾക്ക് കുറവുണ്ടായപ്പോൾ, ഡെഫിഷ്യൻസി ഉണ്ടായതുപോലെ തന്നെ സൂക്ഷ്മ പോഷകങ്ങളുടെ വർദ്ധനവ് കൊണ്ടുണ്ടാകുന്നത് വിഷലിപ്തത അല്ലെങ്കിൽ ടോക്സിസിറ്റിയാണ്. നാൽപ്പതാമത്തെ ചോദ്യം, സസ്യങ്ങളിൽ തവിട്ട് നിറത്തിലുള്ള പുള്ളികൾക്ക് ചുറ്റിനും കാണുന്ന ഹരിത ശോഷണം നടന്ന സിരകൾ പ്രകടമാക്കുന്നത് എന്തിനെയാണ്? മാംഗനീസ് വിഷലിപ്തതയാണ്. മാംഗനീസിൻ്റെ ആധിക്യം കൊണ്ടുണ്ടാവുന്ന മാംഗനീസ് വിഷലിപ്തതയാണ് ഇങ്ങനെ സസ്യങ്ങളിൽ തവിട്ട് നിറത്തിലുള്ള പുള്ളികൾക്ക് ചുറ്റിനും ഹരിത ശോഷണം ഉണ്ടാവാനായിട്ടുള്ള കാരണം. മാംഗനീസ് വിഷലിപ്തത. ഓക്കെ, അതായത് മാംഗനീസിൻ്റെ പൊതുവേ ഇരുമ്പിനോടും മഗ്നീഷ്യത്തിനോടും ഒക്കെ ആഗിരണത്തിൻ്റെ കാര്യത്തിൽ ഒരു മത്സരം തന്നെ നടക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാം. ഓക്കെ, മാംഗനീസിന് ഇരുമ്പ്, മഗ്നീഷ്യം എന്ന് പറയുന്ന ഇരുമ്പ്, മഗ്നീഷ്യം, അതുപോലെ രാസാഗ്നികളുമായിട്ട് ബന്ധിപ്പിക്കുന്ന കാര്യത്തിലും ഒക്കെ ഇവയുമായിട്ടൊരു മത്സരമുണ്ട്. ഓക്കെ, അപ്പം മാംഗനീസ് കാണ്ടാഗ്രത്തിലേക്കുള്ള കാൽസ്യത്തിൻ്റെ സംവഹനത്തെയും തടസ്സപ്പെടുത്താറുണ്ട്. അപ്പം മാംഗനീസിൻ്റെ ആധിക്യം, മാംഗനീസ് ഇങ്ങനെ കൂടുന്ന സമയത്ത് മാംഗനീസ് എല്ലാ സ്ഥലത്തും കൂടുതലായിട്ട് ആക്റ്റീവായിട്ട് വരുന്നുണ്ട് അല്ലേ. അപ്പം അതുകൊണ്ട് ഇരുമ്പും മഗ്നീഷ്യവും കാൽസ്യവും ഇതിൻ്റെയൊക്കെ അപര്യാപ്തത സസ്യങ്ങൾക്ക് ഉണ്ടാവും. കാരണം മാംഗനീസ് വളരെ നന്നായി മത്സരിച്ച് എല്ലാ സ്ഥലത്തേക്കും ആദ്യം മാംഗനീസ് എത്തുന്നു. അതുകൊണ്ട് തന്നെ ഇരുമ്പ്, മഗ്നീഷ്യം, കാൽസ്യം എന്നിവ പിന്തള്ളപ്പെടുന്നു. അതുകൊണ്ട് അവയുടെ അപര്യാപ്തത, ഡെഫിഷ്യൻസി ഉണ്ടാകുന്നു. അപ്പോൾ മാംഗനീസിൻ്റെ വിഷലിപ്തത അല്ലെങ്കിൽ ടോക്സിസിറ്റി എന്ന് നമ്മൾ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് ഇരുമ്പിൻ്റെയും കാൽസ്യത്തിൻ്റെയും ഒക്കെ ഒരു അപര്യാപ്തത ലക്ഷണങ്ങളായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. മഗ്നീഷ്യത്തിൻ്റെയൊക്കെ അപര്യാപ്തത ലക്ഷണങ്ങളായിട്ടും നമുക്ക് പറയാം. ഓക്കെ, ഇതൊക്കെ ഒരു കൃഷിയുടെ കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുക എന്നുള്ളത്. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ഏതായാലും മാംഗനീസിന് കോമ്പീറ്റ് ചെയ്ത് വരേണ്ടത് ഏതൊക്കെ മൂലകങ്ങളുമായിട്ടാണ്? ഇരുമ്പ്, മഗ്നീഷ്യം, കാൽസ്യം എന്നിവയ്ക്കുമായിട്ടാണ്. ഓക്കെ, അപ്പോൾ 40 ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിരുന്നു. ഇത് ഇങ്ങനെ തന്നെ പഠിക്കുക, ഇങ്ങനെ തന്നെ കണക്ട് ചെയ്ത് പഠിക്കുക, എന്നാലത് ഓർത്തിരിക്കുകയുള്ളൂ. അടുത്ത പാർട്ടിൽ നമുക്ക്